നമസ്കാരം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ പല വിധത്തിലുള്ള സമ്മർദ്ദവും യാത്രാക്ലേശവും ബുദ്ധിമുട്ടുകളും അധികാര പരിധിയൊക്കെ വർദ്ധിക്കും പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ലയോ എന്നൊക്കെ തോന്നും സാഹസപ്രവർത്തികൾ നടത്തുന്നവർ പരമാവധി ഒഴിവാക്കണം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും സ്വന്തം പരീക്ഷ നിശ്ചയിക്കുന്നവരൊക്കെ തന്നെ ആദ്യത്തെ പകുതി ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും പലപ്പോഴും ഓർമ്മ വരുന്ന പല കാര്യങ്ങളും അറിവുണ്ടെങ്കിൽ പോലും അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ടും മറ്റു ചിലർക്ക് കഴിവും പ്രാപ്തിയും അറിവും ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് അവസരങ്ങൾ വന്ന് ചേരാത്തത് കൊണ്ടും പലപ്പോഴും പല കാര്യങ്ങളിലും അവസരങ്ങൾ നഷ്ടപ്പെടുവാനിടയുള്ളതുകൊണ്ട് വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് വളരെ ക്ഷമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ ഒരു മാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ഏറെക്കുറെ വിജയം കൈവരിക്കാൻ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ് പലപ്പോഴും ഈശ്വര പ്രാർത്ഥനകൾക്ക് ആരാധനാലയ ദർശനം നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ ഇതിനുപോൽബലകമായി തീരും പല കാര്യങ്ങളിലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതും മുമ്പ് ഉണ്ടായിരുന്ന മേലധികാരിയുടെ ഉപദേശം സ്വീകരിക്കുന്നതൊക്കെ തന്നെ പല വിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം പദ്ധതികൾ വന്ന് ചേരുവാനോ ഏറ്റെടുക്കുവാനോ ഉള്ള സാധ്യത കാണുന്നതുമുണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായ സഹകരണം എല്ലാ മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട് മേലധികാരികളുടെ അനാവശ്യമായിട്ടുള്ള നിഷ്കർഷ പലതും വന്നു ചേരും അർദ്ധ മനസ്സോടുകൂടി ഏറ്റെടുക്കുവാനിട എന്നാൽ കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ ബോധിപ്പിക്കുന്നത് വഴി സങ്കീർണതകളില്ലാതെ തന്നെ എല്ലാം അവതരിപ്പിക്കുവാനോ തുടക്കം കുറിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് ക്രിയാത്മകമല്ല എന്ന് പലപ്പോഴും തോന്നുകയും അവതരിപ്പിക്കുകയും ചെയ്താൽ പോലും അനാവശ്യമായിട്ടുള്ള നിഷ്കർഷപ്രകാരം ആയിരിക്കാം മേലധികാരികളിൽ നിന്നും വന്ന് ചേരുവാനിടയുള്ളത് എന്തായാലും അർദ്ധ മനസ്സോടുകൂടി അവലംബിക്കുകയും സത്യാവസ്ഥകൾ പിന്നീട് മനസ്സിലാക്കിക്കൊണ്ട് മേലധികാരികൾക്ക് തന്നെ ഒരു അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പലപ്പോഴും അനായാസേന ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരുക മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എന്തായാലും മിക്ക ദിവസങ്ങളിലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും മൂന്നോ നാലോ മണിക്കൂർ വീതം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാനിടയുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ കൂടുതൽ പ്രയത്നം വേണ്ടിവരും യാത്രാവേളയിൽ പണവും ആഭരണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ഈശ്വര പ്രാർത്ഥനകളെക്കൊണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും എന്ന് പറയുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതും അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് വ്യവസ്ഥകൾ പാലിച്ചും കൊണ്ടും എല്ലാ രേഖാപരമായിട്ട് സമർപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ഔചിത്യമുള്ള സമീപന ശൈലി അവലംബിക്കുന്നത് മാത്രമായിരിക്കും നിലവിൽ നിലനിൽക്കാനോ അല്ലെങ്കിൽ വിജയം കൈവരിക്കുവാനോ സാധ്യതയുള്ളൂ ഈ ഒരു നിലപാട് സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായിട്ട് ചേത്തു തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ഗുരു കാരണന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് സ്വപ്നത്തിൽ പല കാര്യങ്ങളും കാണുവാനിടയായത് ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യത കാണുന്നു ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ മറ്റ് സ്ഥാപനത്തിൽ വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വിതരണ വിപണന മേഖലയിൽ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് അവലംബിക്കുന്ന പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ധ്രുവീകരണവും ക്രോഡീകരണവും വേണ്ടി വരുവാനിടയുണ്ട് ചില കാല ചില കാല ചില കാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് എന്നാൽ അവിടേക്ക് വണ്ടി പരിശ്രമിക്കുന്നവരിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഒരു വർഷത്തിന് ശേഷമേ സുസ്ഥിരമായതും അല്ലെങ്കിൽ നേട്ടത്തോടുകൂടി കൂടിയതായിട്ടുള്ള ജോലി കിട്ടുകയുള്ളൂ എന്ന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി ചേരുവാൻ തക്കവണ്ണം തുടക്കം കുറിക്കുവാൻ അപേക്ഷകൾ നൽകുവാനും പണമടയ്ക്കുവാനും സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ അർദ്ധ മനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഭാവിയിലെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് വാതനാഡീരോഗപീഡകൾക്ക് വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് യോഗാശയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും പലപ്പോഴും ഭാരതീയ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ സർവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും പക്ഷേ പലർക്കും മറ്റുള്ളവർക്കും പല കാര്യങ്ങളിലും അരോചകമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും സ്വയമേവ ചെയ്തു തീർക്കുന്നതിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും ആത്മസംതൃപ്തിയും ഉള്ളതിനാൽ സാമ്പത്തികമായിട്ടുള്ള യാതൊരു നോട്ടവും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും എന്തായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലും സ്വന്തം ആത്മസംതൃപ്തി മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം വേണം മുൻകോപം ഒഴിവാക്കണം ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഇതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ പൂയ പൂയനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നു കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരം